എനിക്ക് തോന്നുന്നില്ല ദീപ്തി കെണി വീഴുമെന്ന്. എന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല ധനപാല. അവൾ ഈ കെണിയിൽ വീണാൽ നമ്മൾ രക്ഷപ്പെട്ടു. കോടതിയിൽ അവളെ കുരുക്കാൻ വിലപ്പെട്ട ഒരു തെളിവാകും അത്. വീണാൽ വീഴട്ടെ. ഋഷികേഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കൈവിട്ട കളി നോക്കാം. മരുന്ന് കഴിക്കുന്നത് മുടക്കരുത്. സൂര്യചേട്ടന് വിശ്വാസമുള്ള മരുന്ന് തുടർന്ന് കഴിക്കാം. ചുരുക്കം ദിവസങ്ങൾ കഴിച്ചാൽ മതിയല്ലോ. അടുത്ത് തന്നെ കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും. ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്താൻ പറ്റും. ഈ സ്റ്റേജിൽ ഓപ്പറേഷൻ നടത്തിയാൽ അത് വിജയിക്കും. ഒന്നും മുൻകൂട്ടി സ്വപ്നം കാണുന്നില്ല. ഞാൻ കണ്ട സ്വപ്നമൊന്നും നടന്നിട്ടുമില്ല. അതുകൊണ്ട് വരുന്നത് വരട്ടെ. മുൻകൂട്ടി ഒന്നും പറയുന്നില്ല ഞാൻ. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. ഞാൻ ഹോസ്പിറ്റലിലായത് വീട്ടിൽ മറ്റാരെയും അറിയിക്കാതിരുന്നത് നന്നായി. അറിഞ്ഞിരുന്നെങ്കിൽ ഓടി വന്നേനെ അമ്മ. അച്ഛൻ മലയ്ക്ക് പോയിട്ട് വന്നോ? വന്നില്ല, ഇന്നെത്തുമായിരിക്കും. അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ജയിലിലൊന്നും വരണ്ടെന്ന് അച്ഛനോട് പറയണം. എന്നെ ഈ അവസ്ഥയിൽ അച്ഛൻ കാണണ്ട. മക്കളോട് എന്റെ അന്വേഷണം പറയണം. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയണം. ജയിലിൽ വന്ന് താൻ എന്നെ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അവര് രണ്ടുപേരും വഴക്കടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകാരൊക്കെ അവരെ കളിയാക്കുന്നുണ്ടാവുമല്ലേ അച്ഛൻ ജയിലിലാണെന്നും പറഞ്ഞ്. എന്നെ വെറുക്കരുതെന്ന് പറയണം അവരോട്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവരോട് പറയണം. അവർക്കറിയില്ല അവരുടെ അച്ഛന്. ആര് കുറ്റപ്പെടുത്തിയാലും നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്തില്ല സൂരജേട്ടനെ. മറ്റൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ആദ്യം ഒന്നും വേണ്ട. എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റും, ഉറപ്പാ. ഈ കേസിൽ നമ്മൾ ജയിക്കും. അധിക ദിവസം ജയിലിൽ കിടക്കേണ്ടി വരില്ല. സത്യം എന്നും ജയിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ അതുണ്ടാവും. സത്യം ജയിക്കുമായിരിക്കും, പക്ഷെ അത് കാണാൻ ഈ സൂരജ് ബാക്കി ഉണ്ടാവുന്ന എന്റെ പേടി. പൊട്ടടോ, എല്ലാരോടും പറഞ്ഞേക്ക് സൂരജിന് ജയിലിൽ പരമസുഖമാണെന്ന്.
സുഭാഷ് വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സ്മൃതി? അവനിപ്പോ വലിയ വലിയ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയല്ലേ പറയുന്നേ? അതൊക്കെ ഒരു അഭിനയമാണെന്നാ എനിക്ക് തോന്നുന്നത് അമ്മേ. ഏതായാലും അമ്മ അവനോടൊന്ന് സംസാരിച്ചു നോക്ക്. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ. സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ. എടോ ഞാനേ കുറച്ച് വൈകി. താൻ ടെൻഷൻ അടിച്ച് എന്നെ നോക്കിയിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു തടസ്സമില്ലാതെ പോയി വരാൻ പറ്റി. അപ്പാച്ചമ്മയുടെ കയറി തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് വയ്യാഴികയുണ്ടായി. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഉറക്ക ശരണം വിളിച്ചുകൊണ്ട് ഒരൊറ്റ നടപ്പായിരുന്നു. ആ ശരണം വിളിച്ച് ഒരേ മനസ്സോടെ നടക്കുന്ന പതിനായിരങ്ങളുടെ കൂടെ ഞാനും അങ്ങ് ലയിച്ചു. ഭഗവാന്റെ തിരുസന്നിധാനത്തിലെത്തിയത് അറിഞ്ഞില്ല. ഓ, അയ്യപ്പസ്വാമി അനുഗ്രഹിച്ച സുഖദർശനമായിരുന്നു. ഞാൻ വന്നില്ലേടോ, താൻ എന്തിനാ സങ്കടപ്പെടുന്നേ? വരുന്ന വഴി അമ്പലത്തിൽ കയറി മാല ഊരി. ഇനി വ്രതം മുറിക്കണം. താൻ എനിക്ക് വേണ്ടി മീൻകറിയും ചോറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ സന്നിധാനത്തിൽ നല്ല തിരക്കായിരുന്നു എങ്കിലും നമ്മുടെ സൂരജിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. എവിടെ സൂരജ്? മീനാക്ഷി, നീ പ്രസാദമൊക്കെ കൂട്ടി എല്ലാവർക്കും കൊടുക്കണം. ആ അയലൊക്കെക്കാർക്കും കൊടുക്കാൻ മറക്കല്ലേ മോനെ. സൂരജ്, എടാ എടാ സൂരേഷ്, സൂരജ് എന്തിയെ? അവനോട് ഇല്ലേ? എടോ അവനെ പുറത്തൊന്നും വിടലെന്ന് വൈദ്യര് പറഞ്ഞല്ലേ. തനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? എന്താടോ അച്ഛാ, സൂര്യേട്ടൻ ഇവിടെ ഇല്ല. എന്ത് പറ്റിയവന്? അവന് വീണ്ടും അസുഖം കൂടിയോ? ഇട വൈദ്യരുടെ അടുത്തേക്കാണോ കൊണ്ടുപോയേ? എന്താടോ, എന്താ നമ്മുടെ കുഞ്ഞിന് പറ്റിയേ? എല്ലാരും കൂടി ചേർന്ന് നമ്മളെ കുഞ്ഞിനെ ചതിച്ചു കൃഷ്ണേട്ടാ. ജയിലോ? താൻ എന്തോടെ ഈ പറയുന്നേ? അതിന് നമ്മുടെ മോൻ എന്ത് കുറ്റാ ചെയ്തേ? അച്ഛാ, സച്ചിന് റിസോർട്ടിന്റെ പണി നടക്കുന്ന സ്ഥലത്തിന്റെ ആധാരം പണയപ്പെടുത്താൻ കൊടുത്തില്ലേ? ആ ആധാരം പണയപ്പെടുത്തി അയാൾ വാങ്ങിയത് കള്ളപ്പണോ? അതുമായിട്ട് ബന്ധപ്പെട്ട് സൂര്യചേട്ടനെ അറസ്റ്റ് ചെയ്തു. ജാമ്യം കിട്ടിയില്ല, ജയിലിൽ പോകേണ്ടി വന്നു. സച്ചിൻ ചതിക്കായിരുന്നു അച്ഛാ. ആധാരം കൊടുക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. എന്റെ ഭഗവാനെ, ഞാൻ എന്തായി കേക്കുന്നേ? എന്റെ സൂരജിന് വേണ്ടിയല്ലേ ഭഗവാനെ ഞാൻ മല ചവിട്ടിയേ? അവനെ കൈ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞങ്ങള്.
ഭഗവാനെ, വീണ്ടും എന്തൊരു പരീക്ഷണമാ ഞങ്ങളോട്. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ലടോ. എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലേ? എവിടെ ദീപ്തി മോള്? എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലേ? എവിടെ ദീപ്തി മോള്? സാബിറായിരുന്നു മോനെ അറസ്റ്റ് ചെയ്തത്. സാബിറോ? ദീപ്തി കയ്യും കെട്ടി നോക്കി നിന്നു കൃഷ്ണേട്ടാ. തടഞ്ഞു നിന്ന് എന്നെ അവൾ മാറ്റി നിർത്തിയിട്ട് കുഞ്ഞിനെയും കൊണ്ടുപോയി. അച്ഛ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ വെറുതെ അനാവശ്യമായിട്ട് അവരെ കുറ്റപ്പെടുത്തുക. നീ മിണ്ടിപ്പോരുത്. അവള് വിചാരിച്ചിരുന്നെങ്കി എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താമായിരുന്നു. എന്തെല്ലാം വഴികൾ കിടക്കുന്നു. എന്തിനാ അവനെ ഒരു ഇത്തിരി ദിവസത്തേക്ക് ഇവിടെ നിന്നൊന്നും മാറ്റി നിർത്തിയാ പോരായിരുന്നു? അവള് വലിയ സത്യസന്ധയല്ലേ. അവളതിനൊന്നും തുനിഞ്ഞില്ല കൃഷ്ണേട്ട. ആരുമില്ല കൃഷ്ണേട്ട, നമുക്ക് നമ്മളെ സഹായിക്കാൻ ആരുമില്ല. നമ്മുടെ കുഞ്ഞിനെ നമുക്കെങ്ങനെയെങ്കിലും പുറത്തിറക്കിയേ പറ്റൂ. എനിക്ക് എന്റെ സൂരജിനെ ഒന്ന് കാണണം. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. എടോ, ഞാനൊന്ന് പോയിട്ട് വരാം. ഭഗവാന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്ന പ്രസാദം എന്റെ മോൻ എനിക്ക് കൊടുക്കണം. അച്ഛാ, ഇപ്പൊ പോയ സൂര്യനെ കാണാൻ പറ്റില്ല. ജയിലിൽ സന്ദർശകർക്ക് ഒരു സമയൊക്കെ ഇല്ലേ? നീ എന്നെ വിട്ടേ, എനിക്ക് എന്റെ മോനെ ഇപ്പൊ കണ്ടേ പറ്റൂ. അച്ഛാ, ഒന്ന് പറയുന്ന കേക്ക്, നമുക്ക് നാളെ പോവാം. വാ, ഇങ്ങോട്ടിരിക്കെ. ഏട്ടത്തി ഒന്ന് വരട്ടെ, ഞാൻ കൊണ്ടുപോകാൻ പറയാം. നിർത്തടാ ഏട്ടത്തി, വേണ്ട അവളുടെ സഹായം ഇനി നമുക്ക്. ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുവരാൻ. ഭഗവാനെ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. എന്റെ കുഞ്ഞിന്റെ മരുന്നും പഥ്യമൊക്കെ തെറ്റിയ എന്റെ കുഞ്ഞിന് അപകടം സംഭവിക്കും. രക്ഷിക്കണേ ഭഗവാനെ എന്റെ കുഞ്ഞിന്റെ. എന്റെ കുഞ്ഞിന് ആപത്തൊന്നും വരുത്തരുതേ. അവനെ എത്രയും വേഗം പുറത്തിറക്കിയ അവനെയും കൊണ്ട് ഞാൻ വീണ്ടും വരും ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന ഓഫീസിലേക്ക് കയറിയതാ. അപ്പോഴേക്കും പരാതി വന്നു. ദീപ്തി, ഇവളെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? ഹലോ മാഡം, ധനപാലൻ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസർ അല്ലേ, എവിടെ ഉണ്ടാവുമെന്ന് ചോദിക്കണം മാഡം. ഞാൻ ഓഫീസിലാ ഉള്ളത്. ഓ സന്തോഷം.
ഇന്ന് കാക്ക മലർന്നു പറക്കും. നിങ്ങളുടെ കസേര മാറാല് പിടിച്ച് കിടക്കുകയാണെന്നാണ് പൊതുവെ സംസാരം. ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ശത്രുക്കളുണ്ട്, അവര് പ്രചരിപ്പിക്കുന്ന ഇതൊക്കെ. നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യും, ആ മാറാല് പിടിച്ച കസേരയിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ ഓഫീസിലേക്ക് വരണം. എനിക്കൊന്ന് സി ഐ ധനപാലിനെ നേരിട്ട് കാണണം. എന്താ മാഡം, കാര്യം എന്താന്ന് ഫോണിൽ പറഞ്ഞ പോരെ? പോരാ, എത്രയും പെട്ടെന്ന് എന്റെ മുമ്പിൽ ഹാജരാവണം. ഓക്കെ മാഡം. എന്തിനായിരിക്കും അവൾ എന്നെ വിളിച്ചിട്ടുണ്ടാവുക? സല്യൂട്ട് എടുപ്പിക്കാനായിരിക്കും. എനിക്ക് വയ്യ. ദീപ്തി കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണല്ലോ സാബർ. ഒരു വലിയ ഗ്യാങ് തന്നെ ദീപ്തിക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ട്. ടി വിയിൽ ഋഷികേശിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച ഒരു വിഷയമായിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു വിശദീകരണം ചോദിക്കാൻ. നേതാവ് ദിവാകരനാണ് ഇതിന് പിന്നിൽ. അദ്ദേഹത്തിന് ദീപ്തിയോടുള്ള ശത്രുതയുടെ കാര്യം സാറിന് അറിയാലോ. അതൊക്കെ അറിയാം, പക്ഷേ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വരുന്നത്. അവരത് വിശ്വസിക്കുകയും ചെയ്യും. ദീപ്തി കോടതിയെ കബളിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. വിനീതയെ തന്നെയാണ് ദീപ്തി ഉദ്ദേശിച്ചതെന്നും അതൊരു സാങ്കല്പിക കഥാപാത്രമല്ലെന്നും നമുക്കറിയാം. വിനീത ലണ്ടനിലുണ്ടെന്ന് ദീപ്തിക്കെതിരെ നീങ്ങുന്നവർ കണ്ടെത്തി കഴിഞ്ഞു. അവരുടെ ശക്തി വെച്ച് വിനീതയെ അവർ പിടികൂടും. ആ പേടിയിലാണ് ദീപ്തിയും. അവർക്ക് മുന്നേ വിനീതയെ ദീപ്തിയുടെ അടുത്തെത്തിക്കാനുള്ള അന്വേഷണ ശ്രമമാണ് നടക്കുന്നത്. ഇവിടെയുള്ളൊരു പോലീസ് ഓഫീസർക്ക് അതിനൊക്കെ പരിമിതിയില്ല സർ. വിനീത അവരുടെ കയ്യിലെത്തിയാൽ അതുകൂടെ തീർന്നു. ദീപ്തി ചാനൽ ചർച്ചയെ സൂചിപ്പിച്ച പെണ്ണ് വിനീതയാണെന്ന് അവളുടെ വായിൽ നിന്ന് വീണാൽ പിന്നെ ദീപ്തിക്ക് രക്ഷയില്ല. ഇത് വെച്ച് മേൽക്കോടതിയിൽ അവർക്ക് അപ്പീലിന് പോവാം. ദീപ്തി കുറ്റക്കാരിയാണെന്നതിന് വ്യക്തമായ തെളിവാണത്. ദീപ്തി കോടതിയെ കബളിപ്പിച്ചാണ് കേസ് ജയിച്ചതെന്ന് വ്യക്തമാകും. കുഞ്ഞിനെ കൊന്ന ആ കുട്ടിക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ ദീപ്തിക്കും കിട്ടും. ദീപ്തി ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള കാര്യം 100% ഉറപ്പ്. ദീപ്തി വിയർപ്പൊഴുക്കി അധ്വാനിച്ച് നേടിയ ഈ IPS പദവിയും യൂണിഫോമും ഒക്കെ അതോടെ നഷ്ടമാവും. പിന്നെ സർവീസിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. പിന്നെ താൻ എന്തിനാ മെന്റൽ ഹോസ്പിറ്റലിൽ പോയത്? മാഡം ചാനലിൽ പറഞ്ഞത് കെട്ടുകഥയല്ല, നടന്ന സംഭവമാണ്. എനിക്ക് ആ ശിക്ഷ വിധിച്ചത് ദൈവമല്ല മാഡം, വിനീത തന്നെയാണ്.